നമസ്കാരം. കേരള സഭയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിൽ റോക്കോസിന്റെയും മേലൂസിന്റെയും ശീഷ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ശീഷ്മ എന്ന് വിശ്വാസികൾക്ക് പലർക്കും അറിയില്ല. ശീഷ്മ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ പിളർപ്പ്, വിഘടനം എന്നൊക്കെയാണ്. കേരള കത്തോലിക്ക സഭയിൽ 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ 1861-ൽ നമ്മുടെ ഇവിടത്തെ ചില മൽപ്പാന്മാര് അങ്ങ് ബാഗ്ദാദിൽ ചെന്ന് അവിടത്തെ പാത്രിയർക്കീസിനോട്, അവിടത്തെ പാത്രി മാർപ്പാപ്പയോട് വിധേയത്വമുള്ളയാളാണ്, അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മെത്രാനെ ഇങ്ങോട്ട് അയച്ചു തരാം. അത് ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തോമസ് റോക്കോസ് എന്നയാളെ മെത്രാനായി വാഴിച്ച് കേരളത്തിലേക്ക് അയച്ചു. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇവിടത്തെ പ്രശ്നങ്ങൾ പഠിക്കുക. ഇവിടത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തദ്ദേശ മെത്രാന്മാരില്ല. വാസ്കോഡ ഗാമ നമുക്കറിയാം, 1498-ൽ വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് കപ്പലിറങ്ങി. പിന്നെ അതിന്റെ പിറകെ പോർട്ടുഗീസുകാരായ മിഷണറിമാർ വന്നു. ഫ്രാൻസിസ് സേവിയറിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ നമ്മുടെ തീരപ്രദേശത്തിൽ ലത്തീൻകാര് ധാരാളം മുക്കുവരെ മാമോദിസ നടത്തി ഉണ്ടായി. പക്ഷെ അതോടൊപ്പം തന്നെ അവര് കണ്ടു ഇവിടെ 1582-ൽ മാർത്തോമാസ്ലിഹ വന്നതിന് ശേഷം 1500 കൊല്ലമായിട്ട് ഇവിടെ ഒരു സഭ മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ഉണ്ട്. ആ സഭയെ അങ്ങ് മധ്യപൗരിസ്ത്യ ദേശത്ത് നിന്ന് വരുന്ന സുറിയാനി കലതായ മെത്രാന്മാരാണ് വന്ന് ഉപദേശങ്ങളും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശവും ഒക്കെ തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ കലതായ സുറിയാനിക്കാര് നോക്കിയപ്പോഴ് വലിയൊരു ശക്തിയായി ഇവിടെ ഉണ്ട്. അവരെ പോർട്ടുഗീസുകാര് അവര് സൈനിക ബലം ഉപയോഗിച്ച് അങ്ങ് ഉദയംപേരൂർ സൂനോദോസ് വിളിച്ചുകൂട്ടി ഈ നമ്മുടെ പൂർവീകരെയൊക്കെ തടവുകാരാക്കി അവിടെ വെച്ച് ബലമായി ഉദയംപേരൂർ സൂനോദോസിന്റെ തീരുമാനങ്ങൾ വഴി പോർട്ടുഗീസുകാരുടെ കീഴിലാക്കി കേരളത്തിലെ സുറിയാനി സഭ. പിന്നീട് പോർട്ടുഗീസ് പാതിരിമാരുടെ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോർട്ടുഗീസുകാരും വന്ന് അവരുടെ ഭരണം തുടങ്ങി. അങ്ങനെ നമ്മള് പോപ്പിന്റെ കീഴിലായി. പക്ഷേ അവരോട് വിഘടിച്ച്, അവരോട് മത്സരിച്ച് അങ്ങ് 1653-ൽ ഇവിടുത്തെ ഒരു വിഭാഗം ആളുകൾ കൂനംകുരിശ് സത്യം നടത്തി. മട്ടാഞ്ചേരിയിലെ കൂനംകുരിശിൽ ആലാത്ത് കെട്ടി വരിച്ച് ഇനി ഞങ്ങൾ ഈ പോർട്ടുഗീസ് ഈ പാതിരിമാരുടെ കീഴിൽ നിൽക്കുകയില്ല എന്ന് പറഞ്ഞ് അവർ വിഘടിച്ചു പോയി. അവരാണ് ഇന്നത്തെ യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും. അങ്ങനെ അവർ പോയതിനു ശേഷം മാർപ്പാപ്പയുടെ കീഴിൽ, അതായത് ഇവിടത്തെ വരാപ്പുഴ ആസ്ഥാനമായിട്ടുള്ള പോർട്ടുഗീസ് മെത്രാന്മാരുടെ കീഴിൽ അങ്ങനെ ഭരണം തുടരുമ്പോൾ നമുക്ക് ഇവിടെ പണ്ടുണ്ടായിരുന്ന പോലെ അങ്കമാലി കേന്ദ്രമായിട്ടുള്ള കൽതായ സഭ മാർ എബ്രാഹത്തെ പോലെ ഇവിടെ ഒരു മെത്രാൻ ഉണ്ടാകണം എന്ന ആഗ്രഹവുമായിട്ട് അങ്ങ് റോമായിലേക്ക് പോപ്പിനെ കാണാൻ വേണ്ടി കരിയാറ്റ് ജോസഫ് കത്തനാരും പാറയമാക്കൽ ഗവർണറും കൂടി റോമാ യാത്ര നടത്തി. നമുക്ക് ജോസഫ് കരിയാറ്റിയും മെത്രാനായി റോമിൽ നിന്നും പോപ്പ് വാഴിച്ചു വിട്ടെങ്കിലും ഗോവയിൽ ചെന്നപ്പോൾ പോർട്ടുഗീസുകാരുടെ കുതന്ത്രമാണ് എന്ന് സംശയിക്കുന്ന ദുരൂഹ സാഹചര്യത്തിൽ കരിയാറ്റ് മെത്രാൻ മരണപ്പെട്ടു. പാറയമാക്കൽ ഗവർണറും രക്ഷപ്പെട്ടു. അതിനുശേഷം വീണ്ടും നാട്ടുമെത്രാനെയൊക്കെ കിട്ടാനുള്ള ശ്രമങ്ങൾ ഫലിക്കാതെ വന്നപ്പോഴാണ് ഇവിടത്തെ ഏതാനും വൈദികരും വൈദിക വിദ്യാർത്ഥികളും കൂടി അങ്ങ് നേരെ ബാഗ്ദാദിലേക്ക് പോയി. ബാഗ്ദാദിലെ പാത്രിയർക്കീസ്, കൽദായ പാത്രിയർക്കീസ് അദ്ദേഹം മാർപ്പാപ്പയുടെ കീഴിൽ മാർപ്പാപ്പയെ അംഗീകരിക്കുന്ന ആളായിരുന്നു. ഇവിടത്തെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ബാഗ്ദാദിലെ പാത്രിയർക്കീസ് അങ്ങ് തോമസ് റോക്കോസ് എന്ന പുരോഹിതനെ മെത്രാനായി അഭിഷേകം ചെയ്ത് കേരളത്തിലേക്ക് അയച്ചു. ഒരു തദ്ദേശ മെത്രാനെ നാട്ടുമെത്രാനെ കിട്ടാൻ വേണ്ടി ആറ്റുനോറ്റിരുന്ന കേരളത്തിലെ സുറിയാനി കത്തോലിക്കർ ഈ തോമസ് റോക്കോസ് എന്ന് പറയുന്ന മെത്രാനെ എല്ലാ പള്ളികളിലും സ്വീകരിച്ചു. ഇവിടുത്തെ പള്ളികളൊക്കെ റോക്കോസിന്റെ കീഴിലേക്ക് വന്നു. അതാണ് റോക്കോസിന്റെ ശീഷ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം മാർപ്പാപ്പ അറിയാതെയാണ് ഇവിടെ എത്തിയത്. അദ്ദേഹത്തിന് ഈ പാത്രിയർക്കീസ് അയച്ച അദ്ദേഹത്തെ അയച്ചത് ഇവിടെ ഭരിക്കാനല്ല, ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നയാളായിരുന്നു തോമസ് റോക്കോസ്. ഈ വിവരം അന്ന് ഇന്നത്തെ CMI സന്യാസ സമൂഹം ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ നേതൃത്വത്തിൽ അങ്ങ് മാന്നാനത്ത് ആരംഭിച്ച കാലമാണ്. ചാവറയച്ചനൊക്കെ വലിയ പ്രഗത്ഭനായ വാഗ്മിയായിരുന്നു, ധ്യാന പ്രസംഗകൻ ഒക്കെ ആയിരുന്നു. അപ്പോ കേരള സഭയെ അന്ന് ഭരിക്കുന്നത് അങ്ങ് വരാപ്പുഴയിൽ ഇരുന്നുകൊണ്ട് ബെർണാർഡിൻ ബെച്ചനെല്ലി എന്ന് പറയുന്ന മെത്രാനാണ്, എത്തിയൻ മെത്രാൻ. അപ്പോ കേരളത്തിലെ അന്നുള്ള പള്ളികളിൽ 116 പള്ളികൾ, മിക്കവാറും പള്ളികൾ ഈ റോക്കോസിന്റെ ശീഷ്മ പിടിച്ചെടുത്തു. ആളുകളൊക്കെ, വിശ്വാസികളൊക്കെ റോക്കോസിന്റെ കീഴിൽ അണിനിരുന്നു പള്ളികൾ. അപ്പോ കുര്യാക്കോസ് ഏലിയാസച്ചൻ അങ്ങ് റോമിലേക്ക് എഴുതി ഇവിടെ സംഭവം. മാർപ്പാപ്പയുടെ അംഗീകാരം ഇല്ലാതെയാണ് ഇവർ വന്നിരിക്കുന്നത്, റോക്കോസ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങ് ബെർണാർഡിൻ ബെച്ചനെല്ലി എന്ന് പറയുന്ന വരാപ്പുഴയിലെ ഈ സുറിയാനി ക്രിസ്ത്യാനികളെ ഭരിക്കുന്ന വരാപ്പുഴയിൽ നിന്ന് ഭരിക്കുന്ന ലത്തീൻ മെത്രാൻ നമ്മുടെ കുര്യാക്കോസ് ഏലിയാസച്ചനെ, ചാവറായ അച്ഛനെ, ഈ സുറിയാനി സഭയുടെ വികാരി ജനറൽ എന്ന സ്ഥാനം കൊടുത്തുകൊണ്ട് ഈ ശീഷ്മയെ, റോക്കോസിന്റെ ശീഷ്മയെ ഇല്ലാതാക്കാൻ വേണ്ടി പുറപ്പെട്ടു. ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനും മറ്റ് അന്നുള്ള CMI വൈദികരും പള്ളികൾ തോറും ചെന്ന് പ്രസംഗം
ഇറങ്ങിച്ചത് ശീഷ്മയാണ്, ഇത് വിഘടനവാദമാണ്, മാർപ്പാപ്പ അറിയാതെയാണ് ഇവർ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ഈ പള്ളികളെ മുഴുവൻ റോക്കോസിന്റെ ശീഷ്മയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് മാത്രമല്ല, മാർപ്പാപ്പയുടെ കൽപ്പനയനുസരിച്ച് റോക്കോസിനെ ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹത്തെ മഹറോൻ ചൊല്ലി. അങ്ങനെ മഹറോൻ ചൊല്ലപ്പെട്ട് അദ്ദേഹം ഇവിടെ രോഗിയായി. ഒരു കൊല്ലത്തിനുള്ളിൽ അദ്ദേഹം ബാഗ്ദാദിലേക്ക് തിരിച്ചുപോയി. റോക്കോസിന്റെ ശീഷ്മയും അവസാനം. പക്ഷേ വീണ്ടും അത് 1874 വന്നപ്പോഴ് 13 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത മെത്രാനെ വാഴിച്ചുകൊണ്ട് ബാഗ്ദാദിലെ പാത്രിയർക്കീസ് വീണ്ടും മേലൂസ് എന്ന് പറയുന്ന മെത്രാനെയാണ് ഇങ്ങോട്ട് അയച്ചത്. മേലൂസ് അതുപോലെ വന്നപ്പോഴും അതുപോലെ പള്ളികൾ എല്ലാം മേലൂസിന്റെ കൂടെ കൂടി. ഇന്നത്തെ വിമത വൈദികർ അട്ടഹസിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലിയിലെ പള്ളികളിൽ മിക്കവാറും അവരുടെ ഭരണം നടക്കുന്ന പോലെ, ഗുണ്ടായി നടക്കുന്ന പോലെ മേലൂസിന്റെ ശീഷ്മയും കേരളത്തിൽ കേരളസഭയിൽ ആഞ്ഞടിച്ചു. അപ്പോഴും അന്ന് ചാവറയച്ചൻ മരിച്ചു കഴിഞ്ഞിരുന്നു. CMI സന്യാസ സഭയും അതിലെ പ്രഗത്ഭരായ വൈദികരും മേലൂസിന്റെ ശീഷ്മയ്ക്കെതിരായിട്ട് പള്ളികൾ തോറും പ്രസംഗിച്ച് മേലൂസിന് 7.5 കൊല്ലമാണ് മേലൂസ് ഈ കേരള സഭയെ പള്ളികൾ പിടിച്ചെടുത്ത് ഭരിച്ചത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CMI വൈദികര് ഈ മേലൂസിന്റെ ശീഷ്മയ്ക്കെതിരായി പ്രസംഗിച്ച ആളുകളെ അതിൽ നിന്നും മരി 7.5 കൊല്ലമെടുത്തു. അങ്ങനെ മേലൂസിനെയും മഹറോൺ ചൊല്ലിവിട്ടു. മേലൂസും ബാഗ്ദാദിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം അപ്പോൾ ചരിത്രം നോക്കൂ, ആ 19-ാം നൂറ്റാണ്ടിൽ അതിനുശേഷം കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് 1896 ഇവിടെ 3 വികാരിയാത്തികൾ സ്ഥാപിക്കുകയും ചങ്ങനാശ്ശേരിയും അങ്ങ് കോട്ടയവും തൃശ്ശൂരും എറണാകുളവും ഒക്കെ ബിഷപ്പുമാരും ഒക്കെ ഉണ്ടായി തദ്ദേശ മെത്രാന്മാരെ കിടിയത്. അതിനുശേഷമാണ് കേരള സഭയ്ക്ക് ഇത്രയേറെ പുരോഗതി ഉണ്ടായത്. അപ്പോ ഈ രണ്ട് ശീഷ്മങ്ങളെയും എങ്ങനെയാണോ വത്തിക്കാനും സഭയും ഇല്ലാതാക്കിയത്, ഇന്ന് ഈ പറയുന്ന ഇവിടെ ഉണ്ടായിരിക്കുന്ന എറണാകുളം അങ്കമാലിയിലെ ശീഷ്മ, ഇതിനെ നമുക്ക് മുണ്ടാടന്റെ ശീഷ്മ എന്ന് വിളിക്കാം. മുണ്ടാടനെ ഇവർ മെത്രാനായിട്ട് അഭിഷേകം ചെയ്തിട്ടില്ല. ഇവർക്ക് ഏതെങ്കിലും മെത്രാനെ കിട്ടിയെങ്കിൽ ആ മെത്രാൻ മുണ്ടാടന് ഒരു കൈവെപ്പ് ശുശ്രൂഷ വഴി പട്ടം കൊടുത്താൽ അദ്ദേഹം മെത്രാനായി മാറി അദ്ദേഹം കുറെ കാലം ഈ എറണാകുളം അങ്കമാലി ശീഷ്മയെ ഭരിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ കൈവെപ്പ് വഴി അദ്ദേഹത്തിന് മെത്രാനാക്കാൻ സീറോ മലബാർ സഭയിലെ ഏതാനും വിമത മെത്രാന്മാര് ഉള്ളാലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അവർക്കതിന് ധൈര്യമില്ല, കാരണം അവരുടെ മെത്രാൻ സ്ഥാനത്തോടുകൂടി പോകും. അപ്പോ ഇങ്ങനെ രണ്ട് ശീഷ്മകൾ 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ കേരള സഭയെ മിക്കവാറും കീഴടക്കിയതാണ്. അതിനെ രക്ഷിച്ചത് CMI സന്യാസ സമൂഹത്തിലെ ചാവറയച്ചനും പിന്നീട് അദ്ദേഹത്തിന്റെ അനുയായികളുമാണ് എന്ന ചരിത്ര സത്യം നാം മനസ്സിലാക്കിയിരിക്കണം. കുട്ടികൾ വേദോപദേശ ക്ലാസ്സിൽ വലിയ പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ സഭാചരിത്രം ഇവർ പഠിക്കുന്നുണ്ടോ? നമ്മൾ ആരാണ്? നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളാണെന്നും നമ്മൾ കൽദായരാണെന്നും ഒക്കെയുള്ള ബോധം നമുക്കുണ്ടോ? ആളുകൾ പറയുന്നത് മാർപ്പാപ്പലെത്തിയനല്ലേ, മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാന അങ്ങ് നമുക്ക് ചൊല്ലിയാൽ എന്താ, ഞങ്ങൾക്ക് മാർപ്പാപ്പയുടെ കുർബാന. ഈ മാർപ്പാപ്പയല്ലേ ഈ നമ്മുടെ സഭയോട് പറയുന്നത്, നിങ്ങൾ ലത്തീൻകാരല്ല, നിങ്ങൾ സുറിയാനിക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ പാരമ്പര്യവും സംസ്കാരവും ഉണ്ട്. പോർട്ടുഗീസുകാരൊക്കെ പോയി ആ മുഖത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചിട്ട് ഇന്നും പോർട്ടുഗീസുകാർ അന്ന് കൊണ്ടുവന്ന ആ ലത്തീനീകരണത്തിൽ നിന്നും വിട്ടുമാറാൻ കഴിയാതെ അടിമകളായി അവശേഷിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ, മേലൂസിന്റെയും റോക്കോസിന്റെയും ശീഷ്മകളെ എങ്ങനെ ഇല്ലാതാക്കിയോ ചരിത്രത്തിൽ നിന്ന്. 7.5 കൊല്ലമാണ് മേലൂസിന്റെ ശീഷ്മ. അവസാനിച്ചപ്പോൾ മേലൂസിനുണ്ടായത് തൃശ്ശൂരിലെ വിരലിൽ എണ്ണാവുന്ന കുടുംബങ്ങളാണ് മേലൂസിന്റെ അനുയായികളായി മാറിയത്. അവരെ പറയുന്നത് ഇന്നും അവരവിടെയുണ്ട്, സുറായികൾ എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം. മാറപ്രേം എന്ന് പറയുന്ന ഒരു മെത്രാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, അങ്ങ് തൃശ്ശൂര് ടൗണിൽ തന്നെ ഒരു സുറായികളുടെ പള്ളിയും അവിടെ ഒരു മെത്രാനും മെത്രാസന മന്ദിരമുണ്ട്. പക്ഷേ വിരലിലെണ്ണാവുന്ന കുടുംബങ്ങളേ ഉള്ളൂ സുറായികൾ, അതിന്റെ തിരിശേഷിപ്പാണത്. നമ്മുടെ ഈ അങ്കമാലിയിലെ പള്ളി പോലും, അങ്കമാലിയിലെ പള്ളികൾ പോലും ഈ മേലൂസിന്റെയും റോക്കോസിന്റെയും ശീഷ്മകൾ പിടിച്ചെടുത്തതാണ്. അപ്പോ ചരിത്രത്തിൽ 20-ാം നൂറ്റാണ്ടില് പിന്നെ ശീഷ്മകളൊന്നും ഉണ്ടായില്ല, 21-ാം നൂറ്റാണ്ടിൽ വന്നിരിക്കുന്ന ഈ മുണ്ടാടന്റെ ശീഷ്മ. ഈ മുണ്ടാടനെ മറ്റ് റോക്കോസിനെയോ അല്ലെങ്കിൽ മേലൂസിനെയോ മഹറോൺ ചൊല്ലി വിട്ടതുപോലെ വിടാതെ നമ്മുടെ കുറെ ഈ വീരുക്കളായ സിനഡ് മെത്രാന്മാര് ഒരു വൈദികനെയും സഭയിൽ നിന്ന് വെളിയിൽ കളയരുത് എന്നതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചത്. അതുകൊണ്ട് ഇവരൊക്കെ ഞങ്ങൾ ഒരു വൈദികനെയും തൊടുകയില്ല എന്ന് ആണ് ഈ മുണ്ടാടന്റെയും മറ്റ് പ്രവൃത്തികളുടെയും ഒക്കെ അവരൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ വൈദികരെ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരെ വികാരി സ്ഥാനത്ത് നിന്നും മാറ്റി വിശ്രമ ജീവിതത്തിലേക്ക് വിട്ടിരുന്നെങ്കിൽ തീരാമായിരുന്ന ഈ ചെറിയ പ്രശ്നത്തെയാണ് ഈ വലിയ ഒരു ശീഷ്മയായി ഇന്ന് മാറ്റിയിരിക്കുന്നത്. അല്ലയോ സിനഡ് പിതാക്കന്മാരെ, നിങ്ങളുടെ ഭീരുത്വം ഓർത്ത് ഞങ്ങൾ വിശ്വാസികൾ ഇന്ന് ലജ്ജിക്കുകയാണ്. നന്ദി, നമസ്കാരം.